ടീച്ചർക്ക് കേരളീയ സമൂഹത്തിൽ മനസ്സിൽ ഒരിടമുണ്ട്, അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. അപ്പോൾ ടീച്ചർക്കെതിരായി അത്തരം പ്രചാരബലം നടത്തിയപ്പോൾ ഒന്നും ഏശുന്നില്ല, അത് തിരിഞ്ഞുകുത്തുന്നു എന്ന അനുഭവം ഉണ്ടായപ്പോൾ വർഗീയ പ്രചരണം ആരംഭിച്ചു. ആദരണീയനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ ഹെഡ് വ്യാജമായി നിർമ്മിച്ച് ടീച്ചർ വർഗീയവാദിയാണ് എന്നൊക്കെയുള്ള പ്രചാര വേല അതുപയോഗിച്ച് നടത്തിയില്ലേ? പരാതി അവർ തന്നെ കൊടുക്കുന്ന നൽകിയുണ്ടായില്ലേ? അതുപോലെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഡോക്ടർ അരുൺകുമാർ, അദ്ദേഹം ടീച്ചറുമായി ചാനലിൻ്റെ ഒരു പരിപാടിയുടെ ഭാഗമായ ഒരു സംഭാഷണം നടത്തി, നാദാവൃത്ത് വെച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനെ വക്രീകരിച്ച് ടീച്ചർ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന് പറഞ്ഞു എന്ന് തെറ്റായി പ്രചരിപ്പിക്കാൻ നോക്കിയില്ലേ? റിപ്പോർട്ടർ ചാനൽ തന്നെ അതിൻ്റെ ഭാഗമായി പരാതി കൊടുക്കാൻ ഇടയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാതൃഭൂമി ഓൺലൈനെ ദുരുപയോഗപ്പെടുത്തി അങ്ങനെ ഒരു ഇടപെടൽ നടന്നു. അവരും അതിനെതിരായി രംഗത്ത് വന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടീച്ചർ ഇവിടെ ഒരു വർഷം മുമ്പ് നടന്ന കൃഷപ്പിള്ള സ്മൃതി പെന്നയുടെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടി, ഒരു ദേശീയ സെമിനാർ, അതിൽ നടത്തിയ പ്രസംഗത്തെ വളച്ചൊടിച്ച് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഒരു ശ്രമം നടത്തി. ഇങ്ങനെ എത്ര ശ്രമങ്ങളാണ് നടത്തിയത്. പക്ഷേ ഇതെല്ലാം മതനിരപേക്ഷ മനസ്സുള്ള ജനങ്ങൾ തള്ളിക്കളയുന്നു എന്ന നില വന്നപ്പോൾ വെപ്രാളപ്പെട്ട് എന്തെല്ലാമാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള ധാരണയും അവർക്ക് തന്നെ ഇല്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വസ്തുതകൾ ജനങ്ങളോട് പറയുന്നതിന് ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്, നിർബന്ധിതരായിട്ടുണ്ട്. കാരണം ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാനോ വർഗീയ വിദ്വേഷം വളർത്താനോ ഒരു കാരണവശാലും ഞങ്ങൾ ഇടതുപക്ഷം അനുവദിക്കില്ല.